ഈ സ്വർണ്ണക്കടത്ത് വിഷയം നിയമസഭയില് ചർച്ച ചെയ്യാണ്. എന്തായാലും അത് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകി ചർച്ച തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചു. സർക്കാരിന് വ്യക്തമാക്കാനുള്ള മികച്ച അവസരമല്ലേ? തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ ഒരു തന്ത്രമാണ്. മുഖ്യമന്ത്രി അത് സമ്മതിച്ചത് തന്നെ അതൊരു വലിയ കാര്യമാണ്. കാരണം അറിയാമോ, ഇതിങ്ങനെ സ്വർണം സ്വർണം ചെമ്പ് സ്വർണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു തന്ത്രമാണ് ഇതിന്റെ പുറകിലുള്ള കളി. അതിപ്പം ആർക്കും മനസ്സിലാവും. അപ്പൊ അതിന് ഒരു കടയുടെ തടയിടാനും അതിന്റെ കടയ്ക്ക് ഒരു കത്തിയിട്ട് ഒരു തട്ടു കിട്ടാനും വേണ്ടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോ മുഴുവൻ പറയാനുള്ള എല്ലാം പറഞ്ഞൊക്കെ തീർക്കട്ടെ, അതേസമയം മറുപടി നോക്കിക്കൊള്ളൂ. ഈ അക്കമിട്ട് നേരത്തെ പത്രസമ്മേളനത്തിൽ സി എം മേരിച്ച പോലെ എല്ലാം അടിച്ചൊടിച്ച് മടക്കി കൈ കൊടുക്കുകയും ചെയ്യും. അതോടുകൂടി അതാണ് മുഖ്യമന്ത്രി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നടത്തിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് ഇത്ര വൈകുന്നേരത്തെ മറുപടിയും കൂടെ കഴിയുമ്പോൾ പിന്നെ ഇനി സ്വർണവും കാണൂല, ബിരിയാണിയും ചെമ്പും കാണൂല, ഒന്നും കാണൂല. അതായിരിക്കും വരാൻ പോണത്. അതായിരിക്കും സംഭവം. നിയമസഭയിൽ പണ്ടു ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നാണ് ഇത്തരം വിഷയങ്ങളിൽ ഉണ്ട്. ചില അങ്ങനെ ഗവൺമെന്റ് തന്നെ മുൻകൂറായി ഞങ്ങളിത് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാം എന്ന് പറഞ്ഞ് സ്പീക്കറെ കൂടെ പറയിപ്പിക്കുകയും ചർച്ചയും ചെയ്യും. അപ്പോൾ ഇവർക്ക് പറയാനുള്ള മുഴുവൻ പറയാനുള്ള അവസരം കിട്ടുകയാണ്. അതാണ് ഇപ്പൊ എന്തായാലും മുഖ്യമന്ത്രി 2 മണിക്കൂർ പ്രസംഗിച്ചാലും തടയാൻ നോക്കില്ല. അതേസമയം പ്രതിപക്ഷത്തെ ആളുകൾക്ക് പ്രസംഗിക്കാൻ 5ഓ 10ഓ 15 മിനിറ്റേ ഉള്ളൂ. അതാണ് അവിടുത്തെ വേറൊരു വിജയം. ഈ ചർച്ച വേണമെങ്കിൽ ഒരു ദിവസം മുഴുവനും ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ദിവസം കൂടെ ചർച്ച ചെയ്യാം, ബാക്കിയുള്ള എല്ലാം മാറ്റി വെച്ചിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ളൊരു കള്ളത്തരം എന്ന് പറഞ്ഞാൽ മറുപടിക്ക് ഇത്ര സമയമൊന്നുമില്ല. മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തീരെ ഇഷ്ടമുള്ള സമയം എടുക്കാം. ഒരു ദിവസം മുഴുവനും ഇരുന്ന് ഇവർക്ക് കേട്ടേ പറ്റുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ സ്പീക്കറെ കുറയല്ലോ, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടില്ല, ഇനി മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞിട്ട്. അത് തീർച്ചയായിട്ടും ഇതൊരു വലിയ അതല്ലേ പറഞ്ഞത്, ഒരു തന്ത്രമാണ്. മുമ്പ് ഇതുപോലെ തന്നെ ഒരു അവസരത്തിൽ പിണറായി വിജയൻ ഇതേ തന്ത്രം എടുത്തിട്ട് മാത്രമല്ല രണ്ടര മണിക്കൂർ കൊണ്ട് അദ്ദേഹം പറയാനുള്ള എല്ലാം പറഞ്ഞ് തീർത്ത് ഇനി വലുത് ഉണ്ടോ എന്നിങ്ങനെ തിരിഞ്ഞു പോകുകയായിരുന്നു. എല്ലാം തീർന്നു. അതുപോലെ ആയിരിക്കും ഇത്തവണത്തെ ചെമ്പും ബിരിയാണിയും. കഴിഞ്ഞ പ്രളയത്തെ കുറിച്ചൊക്കെ ചർച്ച വന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നായിരുന്നു. അതെ, ആ ഒരു ചർച്ചയില് മുഖ്യമന്ത്രി 2.5 മണിക്കൂറോ മറ്റേ സംസാരിച്ചു 2.5-3 മണിക്കൂറോ അദ്ദേഹം സംസാരിച്ചു. അതോടുകൂടി പിന്നെ എല്ലാം തീർന്നു. പ്രളയവും തീർന്നു, വരൾച്ചയും അവിശ്വാസവും പോയി, എല്ലാവർക്കും പോയി, എല്ലാവർക്കും വിശ്വാസമായി. അതെ, പ്രകൃതി ദുരന്തവും തീർന്നു. അതായിരുന്നു സംഭവം. അപ്പൊ ഇത്തവണ ഇത് വന്നിരിക്കുന്നത് ഇത് സർക്കാരിന്റെ ഏറ്റവും നല്ല ഇത് വേറെ കാര്യമുണ്ട്, അതിന് അദ്ദേഹം മറുപടി പറയണം, പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹത്തെ കോർണർ ചെയ്താണ് പ്രതിപക്ഷത്തിനോടൊപ്പം ചേർന്ന് സ്വപ്നയും പിന്നെ മറ്റ് ആളുകൾ മൊത്തം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്താണ്. മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂടെ ഇതിനകത്ത് വലിച്ചഴിച്ച് പിന്നെ ഒരുമാതിരി മോശം കഥാപാത്രങ്ങളാക്കി ചിത്രീകരിക്കുന്ന ഒരാൾപ്പെടും. അതും ഒരു സ്ത്രീയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി കേരള ജനത ഉറ്റുനോക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായിട്ടും പറയും. കാരണം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ജനങ്ങള് പലതും തെറ്റായിട്ടുള്ള കാര്യങ്ങളും വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതൊരു സുവർണ അവസരമാണ്. ഉള്ള കാര്യം നേരെ ചൊവ്വേ അങ്ങ് പറഞ്ഞ് ആളുകളുടെ മനസ്സിലുള്ള എല്ലാ തെറ്റിദ്ധരണയും മാറ്റാൻ ഈ ഒരു ചർച്ചയ്ക്ക് സഹായിക്കും. ഈ സഭയിൽ ഇപ്പൊ നിലവിലുള്ള സഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളവരാണ് പിണറായി വിജയനും പി ജെ ജോസഫും ഉമ്മൻചാണ്ടി. അതെ, 3 തവണ 70 മുതൽ MLA. അതെ, തീർച്ചയായിട്ടും ഈ പ്രകടന ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് എല്ലാവരും ഉണ്ടാവുമല്ലോ. തീർച്ചയായും നിയമസഭ ഇത് രാവിലെ എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറും എത്തിയിട്ടുണ്ട്, പിന്നെ ഉമ്മൻചാണ്ടിയൊക്കെ ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം മറുപടി പറയുന്നില്ല, അവര് കാര്യമായിട്ട് സംസാരിക്കുന്നു. മിക്കവാറും ഇവിടുത്തെ കാര്യമായിട്ട് ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഇതിനകത്ത് ഏറ്റവും നന്നായി ലീഗിന്റെ പിന്നെ ആരെങ്കിലും ബഷീറോ അത് കുഞ്ഞാലിക്കുട്ടി മാറിയിരിക്കും, വേറെ ആരെങ്കിലും കൂടെ സംസാരിക്കുള്ളൂ. അവര് സീനിയർ നേതാക്കന്മാർ മാറിയിരിക്കാനാ സാധ്യത. അതല്ലാതെ വേറെ ചില കാര്യങ്ങളുണ്ടായത്. അപ്പൊ അത് ഒരിക്കലും കുഞ്ഞാലിക്കുട്ടി പിന്നെ മുഖ്യമന്ത്രി വിജയനെ പിന്നെ പിണറായി വിജയനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രസംഗം ഒരിക്കലും നടത്തൂല. അത് തിരുവനന്തപുരത്തെ കുറെ പത്രക്കാർക്കെങ്കിലും അറിയാം. കാരണം അവർ തമ്മിൽ അത്ര ഒരു നല്ലൊരു ബന്ധമാണ്, ആത്മബന്ധമാണുള്ളത്. അല്ല, അത് തിരിച്ച് ഉമ്മൻചാണ്ടിയും പിന്നെ പിണറായി വിജയനുമായിട്ടും ഉണ്ട്. ഉണ്ട്. അത് ഈ സീനിയർ നേതാക്കന്മാരായിട്ട് എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ വലിയ രാഷ്ട്രീയം. അത് രാഷ്ട്രീയം വ്യക്തിബന്ധങ്ങളില്ലേ? രാഷ്ട്രീയവും അടികൂടലും ഒക്കെ ഈ പുറത്തുള്ള ആളുകൾക്ക്. അതെ, ഈ നേതാക്കന്മാരും അവരുടെ മക്കൾക്കും അവരുടെ മറ്റ് ആര്യങ്ങൾക്കും ഒന്നിനും അവിടെ പിന്നെ രാഷ്ട്രീയമല്ല ചോദിച്ചിട്ടൊന്നുമില്ല. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ
എഴുതി തള്ളുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? യു ഡി എഫ് വരുമ്പോൾ എൽ ഡി എഫിൻ്റെ കേസ് എഴുതി തള്ളുന്നു, എൽ ഡി എഫ് വരുമ്പോൾ യു ഡി എഫിൻ്റെ കേസ്. ഞാൻ എത്രയോ കേസുകളിൽ ഉമ്മൻചാണ്ടി, ഒരു ദിവസം ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലിരിക്കുമ്പോൾ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ശിവകുമാർ ഒരു 12 കേസ് കൊണ്ടുവച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പോൾ ഒരു പ്രമുഖ നേതാവിൻ്റെ ആയി ബന്ധപ്പെട്ട പിന്നെ കേസുകളാണ് 12 കേസ്. ആ എൽ ഡി എഫിലെ എല്ലാം അടിപിടി കേസ്, എല്ലാം അടിപിടിയും മറ്റു കേസാണ്, 12 ഫയൽ. അപ്പോൾ ഓരോന്നായിട്ട് ശിവകുമാർ ഇങ്ങനെ എടുത്തു കൊടുക്കും, പിന്നെ ഉമ്മൻചാണ്ടി ഒപ്പിടും. അപ്പോൾ വീണ്ടും ശിവകുമാരുടെ മുഖത്ത് ഉമ്മൻചാണ്ടി വെക്കും, വീണ്ടും ശിവകുമാർ ചിരിക്കും, വീണ്ടും ഒപ്പിടും. അങ്ങനെ 12 ഒപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. കാരണം മാതൃകയെ ബന്ധപ്പെട്ട ഒരു ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പോയത്. കാരണം ഞങ്ങളുടെ ചിത്രഭൂമി എന്ന് പറഞ്ഞ ഒരു മാസിക ഉണ്ടല്ലോ, സിനിമ മാസിക. ആ ചിത്രഭൂമിയിൽ ഒരു പടം വന്നത് അശ്ലീലിച്ച പേരുള്ള പടമാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഞങ്ങളുടെ പഴയ എഡിറ്റർ പാവം ശീലനാർ വളരെ വയസ്സായുള്ള അദ്ദേഹത്തിനെതിരെ കുറേ കേസുകളെന്ന് ഒരാൾ കൊടുത്തു പല പല കോടതികളിൽ. ശീലനാർക്ക് പോകാൻ വർത്തിയില്ല. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ വക്കീൽ ചോദിക്കും, വയസ്സെത്രയായി? അത് 80 ഇതാണോ പണിയെന്ന് ചോദിക്കും. പുള്ളിക്ക് ആകെ ഒരു പ്രശ്നമായി. ഒരു ദിവസം പുള്ളി പറഞ്ഞു, വീരേന്ദ്ര പ്രസാദിൻ്റെ പ്രസാദം എനിക്കത് വയ്യ, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ സർക്കാരിനത് പിൻവലിക്കാൻ ഒരു വകുപ്പുണ്ട്. ആ ഇതനുസരിച്ച് സാർ എന്നോട് പറയും, ഞാൻ മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടിയെ കണ്ട് ഇത് പറയുകയും ചെയ്തപ്പോൾ ശിവകുമാർ സാർ അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്മുടെ മറ്റേ 12 കേസ് വലിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നോക്കി ചിരിച്ചാൽ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ 7 കേസും ഞാൻ അവരുടെ 12 ഈ എഴുതുന്നത് ഈ ഒരൊറ്റ പടത്തിൻ്റെ പേരിലാണ്. ഒരു അല്ലാതെ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അശ്ലീലിച്ച് പേരുള്ള പടം നിക്കറിട്ട ഒരു യുവതി ഇവിടെ ഒരു സിനിമ നടിയുടെ പടം സെൻട്രൽ പേജിൽ കൊടുത്തു. അതാണ് സംഭവം. അങ്ങനെയാണ് അതിനേക്കാളും വളരെയായിട്ട് എത്രയോ ഇടം വരുന്നത്. മാതൃഭയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറത്ത് പോകാനൊക്കില്ല. അതിന് ഈ പാവപ്പെട്ട ശ്രീധരൻ നായർ ഓരോ കോടതിയിലും കയറി ജാമ്യം എടുക്കലായിരുന്നു. ഇവിടെ അവസാനം ഒരുമാതിരി കളിയാക്കൽ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇറിറ്റേറ്റായി. അങ്ങനെയാണ് ഞാൻ കോടതി വരുമ്പോൾ വക്കീലന്മാർ ചോദിക്കും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര വയസ്സായിരുന്നു അത്? 80 കഴി 80 ഇതാണല്ലേ പണി. അതെ തീർച്ചയായിട്ടും. അല്ല അത് വേണം, അത് എല്ലാത്തിനും മറുപടി വേണം. അല്ല ഇത് ഒരു ഉത്തരം ഈ പിന്നെ ഉമ്മാക്കി കളി പോലെയും അല്ലെങ്കിൽ വേഗാത്ത ഒരു ഇതുപോലെയും ആകാൻ പാടില്ല. ശരിക്കും ബന്ധു തന്നെ വരണം. എന്താണ് നടന്നത്, എന്താണ് ഗവൺമെൻറ് പറയാനുള്ളത്, എന്താണ് ഗവൺമെൻറ്റിനെ ഒളിക്കാൻ ഒന്നുമില്ലാന്നുള്ളത് അദ്ദേഹം പറയട്ടെ. അല്ല ഒരു മുഖ്യമന്ത്രിക്ക് പിന്നെ ബിരിയാണി ചെമ്പിലാണ് സ്വർണം കടത്താൻ അവസരം ഈ രാജ്യത്ത് ലോകതാരങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് ക്ലാരിഫൈ ചെയ്യണം. അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു രാഷ്ട്രീയ അടുത്ത നീക്കങ്ങൾക്ക് ഇത് വളരെ സഹായിക്കും. ഇന്നിപ്പോൾ വേറെ വാർത്ത വന്നിട്ടുണ്ട്, ശിവശങ്കർ കൊടുത്ത കസ്റ്റംസിന് കൊടുത്ത മൊഴിയുണ്ട്, മൊഴി പുറത്ത് വന്നിട്ടുണ്ട്. ആ മൊഴിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗ് പിന്നെ എടുക്കാൻ മറന്നുപോയി, അത് കോൺസുലേറ്റ് വഴി ബാഗ് എത്തിച്ചെന്ന് മുഖ്യമന്ത്രിയും എല്ലാവരും കൂടെ ദുബായ് യാത്ര ചെയ്തപ്പോൾ ആ ബാഗ് ഒരു ബാഗ് അവസാനമാണ് വന്നത്, അത് എടുക്കാൻ മറന്നുപോയി. ഇവരുടെ പിന്നെ ഇതിൽ കോൺസുലേറ്റിൻ്റെ സഹായത്തോടെ അത് ദുബായിൽ അത് തന്നെ സ്വപ്നയും പറഞ്ഞിരുന്നു, മൊഴി കൊടുത്തിരുന്നു. പക്ഷേ ഇന്നലെ നിയമസഭയിൽ പിണറായി അതിനെ മറുപടി പറഞ്ഞത് അങ്ങനെ ഒരു ബാബു വന്ന ഒരു ബാഗ് വന്നിട്ടേ ഇല്ല, ആ ബാഗ് പിന്നെ അതിനടുത്തുള്ള ചോദ്യം എന്താണ്, ചോദ്യത്തിന് എന്താ പ്രസക്തി എന്നാണ് ചോദിച്ചത്, അങ്ങനെ ഒരു ബാഗ് മറന്നു പോയിട്ടേ ഇല്ല, ബാഗെല്ലാം പറഞ്ഞു. ശിവശങ്കരൻ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഈ ശിവശങ്കരൻ പറഞ്ഞത് ഇത് അവിടെ നമ്മുടെ UAE ബി ജെ പി മാർക്ക് കൊടുക്കാനുള്ള ഉപകാരങ്ങളുടെ ഉപകാരങ്ങളാണ് വാങ്ങിച്ചു വെച്ചിരുന്നതാണ്, അതാണ് എടുക്കാൻ മറന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുപ്പിച്ച് കൊടുത്തത് എന്നാണ് പറയുന്നത്. അതിനകത്ത് അതിനകത്ത് നോട്ട് നോട്ടുകളാണ് കറൻസികളാണെന്നാണ് സ്വപ്ന പറയുന്നത്. പക്ഷെ അന്ന് തന്നെ അപ്പം തന്നെ ഈ രഹസ്യ മൊഴിയിൽ തന്നെ ശിവശങ്കരൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്? അതിനകത്ത് ഈ ഉപകാരങ്ങൾ എന്ന് പറയുന്നത് ഇനി പണമാണോ വേറെ ഉപകാരങ്ങളാണോ സംശയം? എന്തായിരുന്നു സ്വപ്നേക്കാളും വിശ്വാസിത ശിവശങ്കരൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു IAS തന്നെയാണ്, അദ്ദേഹം ഇതിനകത്ത് ബലിയാടായത് പിന്നെ തന്നെയാണ് കേരള ജനത വിശ്വസിക്കുന്നത്. എന്തായാലും ആയിക്കോട്ടെ, പുള്ളി ഒരു പച്ചയായ മനുഷ്യനാണ്, അതുകൊണ്ട് നമുക്ക് സ്വപ്നേക്കാളും വിശ്വാസിത ശിവശങ്കരനോടാണ്. ശിവശങ്കരൻ പറയുന്നില്ല, അതെ തീർച്ചയായിട്ടും ഓക്കെ.